ഈ കാണുന്നത് ഇത്ര അളവിൽ നമുക്ക് പാൽ കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല ഗുണമേന്മയുടെ പാലാണ്, മായം ഒന്നും ചേർത്തിട്ട് പാലാണ് കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇപ്പോ ഉള്ളത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് തൊട്ടടുത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള 24 hours മിൽക്ക് കിട്ടുന്ന ഒരു ATM ആണ് കേട്ടോ, മിൽക്ക് ATM. അപ്പൊ അവിടെയാണ് ഞാൻ ഇപ്പോ ഉള്ളത്. ഇവിടെ തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പാലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 20 രൂപയുടെ പാലാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്നെങ്കിൽ 10 രൂപ ക്യാഷ്, 10 രൂപ സ്റ്റാർട്ടിങ് നമുക്ക് പാല് കിട്ടും. ഒന്നുകിൽ നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ഒക്കെ പാലെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്കാനർ ഉണ്ട്, ഗൂഗിൾ പേ ചെയ്താൽ നമുക്ക് പാല് കിട്ടും കേട്ടോ. പിന്നെ കുപ്പി നമുക്ക് ഇവിടെ ഇപ്പൊ അവൈലബിൾ ആണ്. ഇനി നമ്മൾ വരുമ്പോ കുപ്പിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതും സൗകര്യമാണ് നമുക്ക്. അപ്പൊ 20 രൂപയുടെ പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ മിൽക്ക് ATMന്റെ അകത്താണ് തുടങ്ങുന്നത്. ഈ ഒരു മെഷീന്റെ ഭയങ്കര സൗണ്ട് കാരണം എന്റെ വോയിസ് ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന് വെച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ പുറമേ ആയാലും തന്നെ ഭയങ്കര ട്രാഫിക്കിന്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഹെഡ്സെറ്റ് ഒക്കെ വെച്ചൊന്ന് വീഡിയോ കേൾക്കണം കേട്ടോ. അപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ വളരെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു 24 hours മിൽക്ക് ATM. നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിലും ഷോപ്പൊക്കെ എന്തായാലും ക്ലോസ് ചെയ്യുക, എന്നാൽ പോലും ഈ ഒരു ATM 24 hours ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഏത് രാത്രിയായപ്പോൾ നമുക്ക് പാല് കിട്ടും. അതാണ് ഈ ഒരു ATMന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഈ ഒരു മിൽക്ക് ATMന്റെ കപ്പാസിറ്റി ഇപ്പൊ ഒരു കപ്പാസിറ്റി ചെയ്ത് കിട്ടുന്നത് 100 liter ആണ് കേട്ടോ. അപ്പൊ 200 liter വരെ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ATMന്. പക്ഷെ ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇപ്പൊ 100 liter വരെ ഫില്ല് ചെയ്യുന്നുള്ളൂ. പോകെ പോകെ അവർ 200 liter ആക്കി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ മിൽക്ക് ATM കിട്ടുന്ന പാലിന് ലിറ്ററിന് 60 രൂപയുടെ റേറ്റ് വരുന്നത്. അപ്പൊ ഈ ATMന് നമുക്ക് 10 രൂപ മുതൽ പാല് കിട്ടും. അത് നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം. ഈ 24 hours മിൽക്ക് ATM ഉള്ളത് നെടുമ്പാശ്ശേരി നായത്തോട് പമ്പിന് തൊട്ടടുത്താണ്, റൈറ്റ് സൈഡിലായിട്ടാണ്. നെടുമ്പാശ്ശേരിയോട് വരുമ്പോ നമ്മുടെ മറ്റൂരിലൊക്കെ നെടുമ്പാശ്ശേരിക്ക് വരുമ്പോ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടാണ്, റൈറ്റ് സൈഡാണ് ഉള്ളത്. പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കണ്ടിട്ട് ഈ ഒരു ATM തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തുടക്കം ആയതുകൊണ്ടാണ് ഈ ഒരു കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള രീതികൾ അവർ നോക്കുന്നുണ്ട്. അപ്പൊ പാല് മേടിക്കാൻ ഇവിടെ വരുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പാത്രമൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ഏറ്റവും നല്ലത്. നമ്മൾ വെറുതെ ഈ കുപ്പെടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. നമ്മുടെ വീട്ടിൽ നിന്നത്തെ പാത്രമാണെങ്കിൽ നമുക്ക് ഏറ്റവും സൗകര്യം അതായിരിക്കും. ഇതിനകത്ത് ഇതേപോലെ പാത്രം സെറ്റ് ചെയ്തുണ്ട്. അത് 2 liter ക്വാണ്ടിറ്റിയുടെ പാത്രം. ഈ ഒരു ചെക്ക് 200 liter ആണ് ഉമ്മിക്കൊണ്ട് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഗൂഗിൾ പേ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം പാല്. അതായത് ഇവിടെ QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യുക. ക്യാഷ് ATMൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ മിൽക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മെഷർമെന്റ് കാണിക്കുക, എത്രയാ വേണ്ടത് നമ്മൾ സെൻഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കും. അപ്പൊ തന്നെ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ കാണിക്കും. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പാല് ഇപ്പൊ ഗൂഗിൾ പേ വെച്ച് 10 രൂപയുടെ ചെയ്യാൻ കഴിയും. 10 രൂപ തുടങ്ങി നിങ്ങൾക്ക് ഇട്ടെടുക്കാം. 2 liter ആണ് ഇവിടെ ക്വാണ്ടിറ്റി വെച്ചേക്കുന്ന പാത്രത്തിന്റെ അളവ്. അല്ല നിങ്ങൾക്ക് 5 liter ചെറിയ ബോക്സ് കൊണ്ട് വെക്കാണെങ്കിൽ പാത്രം കൊണ്ട് വെക്കണമെങ്കിൽ 5 liter അത് നിങ്ങൾക്ക് വെക്കാം. ഞങ്ങൾ വെച്ചേക്കണം 2 liter ഉള്ളൂ, അതുകൊണ്ട് 2 liter എടുക്കാം. 10 രൂപ തുടങ്ങി ഗൂഗിൾ പേ ചെയ്ത് എടുക്കാൻ പറ്റും. ATMന് കിട്ടും 10 രൂപ എടുക്കാം ഗൂഗിൾ പേ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ 10 രൂപ വന്നു. ഡിസ്പെൻസ് അല്ലേ, പാൽ വിതരണം നമ്മൾ പ്രസ് ചെയ്യണം. വീണ്ടും പാൽ വിതരണം ആരംഭിക്കുക എന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പൊ പാല് വന്നു. ഇനി 10 രൂപയുടെ പാല് വന്നു. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, നിക്ഷേപിക്കണം. ഇവിടെ പൈസ നിക്ഷേപിക്കുക. ഈ 10 രൂപ ഇച്ചിരി പണിയാ, നല്ല ചെറിയ 10 രൂപ ഇതിൽ പോകില്ല. ടൈം ഡ്യൂറേഷൻ ഉണ്ടായി ഇവിടെ അത് പോയത്. ഒന്നുകൂടെ പ്രസ് ചെയ്യാം. പാൽ വിതരണത്തിന് 10 രൂപ കൊടുക്കാം. മിഷൻ എടുത്തു, 10 രൂപ വന്നു. ഇവിടെ പാല് സ്റ്റാർട്ട് ചെയ്യാം. ഇനി താഴെ 10 രൂപയുടെ പാല് വന്നു. അപ്പൊ 20 രൂപയുടെ പാല് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആർക്ക് എപ്പൊ വേണമെങ്കിലും എങ്ങനെ എടുത്തിട്ട് പോകാം. ഇന്റർനെറ്റ്
ബാലൻസ് വരുന്ന പാതെ എല്ലാ ദിവസവും ഞങ്ങൾ ചേഞ്ച് ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ വരുന്ന പാത കൊണ്ട് ഞങ്ങൾ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. പനീറ്, പേന, ഐസ്ക്രീം, സിപ്പപ്പ്, എന്നുള്ളത് ഷെയ്ക്ക്, ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് ലൈവായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ തൽക്കാലം ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചേക്കണം. ഇനി വരുമ്പോ ആൾക്കാർ അറിഞ്ഞു വരുന്നവരെ പാത്രം കൊണ്ട് വന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ആൾക്കാരിലേക്ക് നല്ലൊരു ആശയം എത്തിക്കുക എന്നുള്ളത്. നല്ല പാല്, ഒരു മായവും ചേർന്ന ഒരു മായവും കലരാത്ത നല്ല പാല് നേരിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ സംരംഭങ്ങളുടെ. ചേച്ചി ഇപ്പൊ എത്ര നാളെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്? ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടേ 30 ലിറ്റർ വെച്ച് പിന്നെ അത് 50 കൂട്ടിക്കൂട്ടി വരുന്നു. അപ്പൊ ഇതിങ്ങനെ പോകെ പോകെ കൂടിക്കൂടി വരുന്നു എനിക്കറിയാം. ഒരു 3 മാസത്തിനുള്ളിൽ 500 അങ്ങനെ എന്റെ പേര് റീന ക്ലെമന്റ്. ഞാൻ തൊറോങ്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എന്റെ ഫാമിൽ നിന്നാണ് ഈ പാല് കൊണ്ടുവരുന്നത്. എന്റെ ഫാമിന് എത്താത്ത പാല് അത് ഫിന്ന് ചെയ്യാൻ കൂടുതൽ പാല് വേണ്ടി വരാറുണ്ട്. അപ്പൊ അടുത്തുള്ള ഈ നെടുമ്പാശ്ശേരി ചുറ്റുവട്ടത്തിലുള്ള കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട്. 1 ലിറ്റർ പാലിന് 50 രൂപ വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്, സെയിൽ ചെയ്യുന്നത് 60. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാല് 10 രൂപ തുടങ്ങി കിട്ടും. അപ്പൊ കുപ്പി നമുക്ക് ഇപ്പൊ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കുപ്പി ഉള്ളവര് നമ്മുടെ വീട്ടിൽ നിന്നുള്ള കുപ്പി കൊണ്ടുവരും, അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം അവര് കുപ്പി കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനടുത്ത് പാല് ഇതുപോലെ കളക്ട് ചെയ്യാം.